നമസ്കാരം, പൊറ്റുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ച് ദല്ലാൽ നന്ദകുമാർ. സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമത്തിന് തന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് നന്ദകുമാറിന്റെ ആരോപണം. ആരോപണം അനിൽ ആന്റണി നിഷേധിച്ച സാഹചര്യത്തിൽ തെളിവ് പുറത്തുവിടുമെന്നാണ് നന്ദകുമാർ പറയുന്നത്. അനിൽ ആന്റണി വലിയ ദല്ലാളാണ്. ഡിഫൻസ് മിനിസ്റ്റർ പദവി യു പി എ 1-ഉം 2-ഉം സർക്കാരുകളെ വിറ്റ് കാശാക്കിയ ഇടനിലക്കാരനാണ് അനിൽ ആന്റണി. തനിക്ക് പണം തിരിച്ചു നൽകാൻ പി ജെ കുര്യനും പി ടി തോമസും ഇടപെട്ടിരുന്നു. പി ജെ കുര്യൻ ഇടനിലക്കാരനായി നിന്നാണ് തന്റെ പണം തിരികെ കിട്ടിയത്. 2014 എൻ ഡി എ സർക്കാർ വന്നപ്പോൾ സി ബി ഐക്ക് താൻ പരാതി നൽകിയതായിരുന്നു. പക്ഷേ കുര്യൻ തന്നെ തടഞ്ഞു. അന്ന് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ഈ വിഷയത്തിൽ പത്തനംതിട്ടയിൽ സ്വന്തം ചെലവിൽ സംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു പുറമെ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് തന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. 2013 ഏപ്രിലിൽ ഡൽഹിയിൽ അശോക് ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയതെന്ന് നന്ദകുമാർ ആരോപിക്കുന്നുണ്ട്. സി ബി ഐ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയ്ക്ക് കൈമാറാനാണ് അനിലിന് പണം കൊടുത്തത്. എന്നാൽ നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായില്ല. പി ജെ കുര്യനോട് കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ പി ടി തോമസ് ഇടപെട്ടിട്ടാണ് 5 ഗഡുക്കളായി പണം ലഭിച്ചത്. എൻ ഡി എ മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആ വേളയിൽ പി ജെ കുര്യനാണ് പിന്തിരിപ്പിച്ചത്. രഞ്ജിത് സിൻഹയുടെ നിയമനത്തിലും അനിൽ ആന്റണിക്ക് പങ്കുണ്ട്. യു പി എ സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ ഒബ്രെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അറിയപ്പെടുന്ന ദല്ലാളായിരുന്നു അനിൽ ആന്റണി. എ കെ ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധടീലുകളുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ഇടപാടുകൾ നടത്തി. ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിടിക്കപ്പെടാതിരിക്കാനായി ബി ജെ പി ചേർന്നതെന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ആക്ഷേപം.